നമസ്കാരം. ECKHPSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. അത് ഏതാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് ചോദിച്ചാൽ, ഇന്ന് PSC നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ LD മെയിൻ സിലബസിൽ കേരള PSC നടത്തിയ ആദ്യത്തെ പരീക്ഷയാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, ഏതാണ് മെയിനിൻ്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് LDC മെയിൻ പരീക്ഷ കേരള PSC നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു പരീക്ഷ എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലേക്കൊന്ന് കടക്കാം. ഈ വീഡിയോയിൽ ആൻസേഴ്സ് മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇനിയൊരു വീഡിയോയിൽ മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൂടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഫസൽ അലിയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം? ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക് വ്യവസായമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക് വ്യവസായം. മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണാധികാരി? ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണാധികാരിയാണ് ഓപ്ഷൻ ബി പഴശ്ശിരാജ. ആരാണ്? പഴശ്ശിരാജയാണ് ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏത്? നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ അലഹബാദ് ഹാൽഡിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത എന്ന് പറയുന്നത് ഓപ്ഷൻ എ അലഹബാദ് ഹാൽഡിയ. ഇനി അഞ്ചാമത്തെ ചോദ്യം സ്വരാജ് പാർട്ടി രൂപം നൽകിയവർ ആരെല്ലാം? ഓപ്ഷൻ ബി CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരാണ് സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത്. ഇനി ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി? ഓപ്ഷൻ ബി 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി. ഏഴാമത്തെ ചോദ്യം, അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിതയാണ് ഓപ്ഷൻ എ ടെസി തോമസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ടെസി തോമസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം? ഓപ്ഷൻ സി മരുപ്രദേശമാണ് കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. ഓപ്ഷൻ സി മരുപ്രദേശം. ഇനി ഒമ്പതാമത്തെ ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം? ഓപ്ഷൻ ബി ബന്ദൂങ് സമ്മേളനത്തിലാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് തീരുമാനമെടുത്തത്. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പത്താമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ? പത്താമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്, ബ്യാരി ഭാഷയാണ് അടുത്ത കാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ. പതിനൊന്നാമത്തെ ചോദ്യം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവവുമായിട്ടാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം പന്ത്രണ്ടാമത്തെ ചോദ്യമാണ്, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്? വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഓപ്ഷൻ എ ചിനൂക്കാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു, മുകളിൽ തന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെ? അപ്പോൾ പതിമൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ,
ഒന്നും മൂന്നും ആണ് ഇതിൽ ശരി. അത് നെല്ലൊരു ഖാരിഫ് വിളയാണ്, അതുപോലെ പഴവർഗ്ഗങ്ങൾ സെയ്ത് വിളയാണ്. അപ്പം ഒന്ന് മൂന്ന് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അപ്പോൾ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി 14-ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മത്തിൽ പെടാത്തത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. ഇനി 15-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? 15-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? അപ്പോൾ 15-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മൂന്നും നാലുമാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് 16-ാമത്തെ ചോദ്യമാണ്. 16-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ്താവന, ഇന്ത്യയിലെ മുഖ്യ താപോർജ സ്രോതസ്സാണ് കൽക്കരി. രണ്ടാമത്തെ പ്രസ്താവന, പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. മുകളിൽ തന്നിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അതുകൊണ്ട് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം മുംബൈ ഹൈ എന്ന് പറയുന്നത് കൽക്കരിപ്പാടമല്ല, അത് എണ്ണപ്പാടമാണ്. ഇനി അടുത്തത് 16-ാമത്തെ ചോദ്യമാണ്. 16-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 16 നമ്മളിപ്പോൾ നോക്കി, ഇനി 17-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 17-ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നവ ഏവ? ചുവടെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റത്തിൽ പെടുന്നത് ഏവ? 1-ാമത്തേത്, വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു. 2, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. 3, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. 4, ഇറക്കുമതി ചുങ്കവും നികുതികളും കൂട്ടി. 17-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 എന്നീ പ്രസ്താവനകൾ ആണ് ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 18-ാമത്തെ ചോദ്യമാണ്. 18-ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിൽ ഏറ്റവും വലിയ 2-ാമത്തെ പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഏതാണെന്നാണ് ചോദ്യം. അത് ഓപ്ഷൻ ബി, പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ശരിയായ ഉത്തരം. ഇനി 19-ാമത്തെ ചോദ്യം, UNDP യുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ഓപ്ഷൻ ഡി, 131 ഇന്ത്യയുടെ സ്ഥാനം. ഇനി 20-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത്? 20-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ്, 1-ാമത്തെ ചോയ്സ് മാത്രമാണ് അതിൽ പെടാത്തത്. ബാക്കി 4 ഇതിൽ പെടുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, 21-ാമത്തെ ചോദ്യം, കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണരൂപം? എയിംസിൻ്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇനി അടുത്ത ചോദ്യം 22-ാമത്തെ ചോദ്യമാണ്. 22-ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? 1993 ഡിസംബർ 3 നിലവിൽ വന്നു. അപ്പോൾ അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243K പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. 3-ാമത്തെ ചോയ്സ്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നതാണ് കമ്മീഷൻ്റെ പ്രധാന ചുമതല. 4-ാമത്തേത്, പഞ്ചായത്ത് നിയമസഭാ മണ്ഡലം കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ്. 22-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 അപ്പോൾ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1, 2, 3 ആണ്. 93 ഡിസംബർ 3 നിലവിൽ വന്നത്. അതുപോലെ ഭരണഘടനയുടെ 243K ആർട്ടിക്കിൾ പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. അതുപോലെ തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്നത്
ആണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. ഇനി അടുത്തത് 23-ാമത്തെ ചോദ്യമാണ്. കേരള 23-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. അപ്പോൾ 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു എന്നത് മാത്രമാണ് അതിൽ, അല്ല ക്ഷമിക്കണം, 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രസ്താവന. സുരക്ഷായനം എന്നതാണ് ആപ്തവാക്യം. മൂന്നാമത്തെ പ്രസ്താവന, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. നാലാമത്തെ ഓപ്ഷൻ, 2008 May 4 കേരളത്തിലെ ആദ്യത്തെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. അപ്പോൾ തെറ്റായ പ്രസ്താവന 4-ാമത്തെ പ്രസ്താവന മാത്രമാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് വെച്ചാൽ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യം 24-ാമത്തെ ചോദ്യം. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പോൾ 24-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ്. ഇനി 25-ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ, കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്ന തീയതിയാണ്. 25-ൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 2008 August 11 ഇനി 26-ാമത്തെ ചോദ്യം, കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ശ്രീ വി ശിവൻകുട്ടിയാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് 27-ാമത്തെ ചോദ്യമാണ്. 15-ാം കേരള നിയമസഭയിലെ വനിതാ MLA എത്ര? 27-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 11 കറക്റ്റായിട്ടുള്ള ഉത്തരം. ഇനി 28-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 1-ാമത്തെ പ്രസ്താവന, 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 2-ാമത്തത്, 1977 January 3 മുതൽ പ്രാബല്യം, ഭരണഘടനയുടെ 4A പ്രതിപാദിക്കുന്നു. 4-ാമത്തത്, നിലവിൽ 10 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത് പരിശോധിക്കുകയാണെങ്കിൽ 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് നമുക്ക് കാണാം. അപ്പം 28-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി അടുത്തത് 29-ാമത്തെ ചോദ്യം. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ എ 58. ഇനി അടുത്ത ചോദ്യം 30-ാമത്തെ ചോദ്യം. ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? ഓപ്ഷൻ സി പ്രഫുൽ പട്ടേലാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 31-ാമത്തെ ചോദ്യം. 31-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏവ എന്നാണ് ചോദ്യം. അപ്പോൾ 31-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇനി അടുത്തത് 32-ാമത്തെ ചോദ്യം. 32-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമുക്ക്. 32-ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോക്സഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി, അത് 91-ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് 33-ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 33-ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് യൂണിയൻ കൺകറൻറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? 33-ാമത്തതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 യൂണിയൻ ലിസ്റ്റിൽ 97 കൺകറൻറ്റ് ലിസ്റ്റിൽ 47. ഇനി അടുത്തതായിട്ട് നമ്മൾ 34-ാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്.
ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായവ തിരഞ്ഞെടുക്കുക. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 34-ാമത്തെ ക്വസ്റ്റ്യൻ്റെ. അതായത് 1-ഉം 4-ഉം തെറ്റാണ്. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നതും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നതും തെറ്റാണ്, ബാക്കിയുള്ളതൊക്കെ ശരിയാണ്. ഇനി നമുക്ക് 35-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 35-ാമത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ ഏവാ? ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങൾ. ക്വസ്റ്റ്യൻ 35-ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1-ഉം 4-ഉം ശരിയായിട്ടുള്ളത്. നിശാന്തതയെ തടയുന്നതിനും കോർണിയ വരൾച്ച തടയുന്നതിനും. ഇനി 36-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായവ ഏതെല്ലാം? 36-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. 2-ഉം 3-ഉം ശരിയായത്. അതായത് സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. അതുപോലെ തന്നെ 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലണ്ടേറം എന്ന പുസ്തകം പുറത്തിറക്കി. ഇനി അടുത്തത് 37-ാമത്തെ ചോദ്യമാണ്. 37-ാമത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു ജീവി ഏത്? ചിക്കൻ പോക്സ് പരത്തുന്ന സൂക്ഷ്മജീവി ഏത്? വൈറസല്ല വൈറസ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 38-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന അസുഖം. സൂണോട്ടിക് വിഭാഗം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജീവി പകർത്തുന്ന അസുഖങ്ങളെയാണ് സൂണോട്ടിക് ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോൾ 38-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എലിപ്പനിയാണ്. എലി മുഖാന്തരമാണ് എലിപ്പനി പടരുന്നത്. ഇനി 39-ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ശരിയായ ബ്ലഡ് പ്രഷർ എത്രയാണ്? നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ 120/80 ആണ് നോർമലായിട്ടുള്ള ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, 40-ാമത്തെ ചോദ്യം, ദേശീയ ആരോഗ്യ ദൗത്യം, അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ച വർഷം. 40-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. 2013-ലാണ് നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത്. 41, ക്രഷിംഗ് ദ കർവ്, താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ്? താഴെ പറയുന്നവയിൽ കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് ക്രഷിംഗ് ദ കർവ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്തത് 42-ാമത്തെ ചോദ്യമാണ്. 42-ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി, ബോയിൽ നിയമമാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 43-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? 43-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത്. 44-ാമത്തെ ചോദ്യം, യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തിരഞ്ഞെടുക്കുക. 44-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഫിൽട്ടർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ യഥാർത്ഥ ലായനിയിൽ കഴിയില്ല. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമ്മൾ 45-ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. 45-ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ദ്രവ്യത്തിൻ്റെ 9-ാമത്തെ അവസ്ഥ. 45-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ജാൻ ടെല്ലർ മെറ്റൽ ആണ് ദ്രവ്യത്തിൻ്റെ 9-ാമത്തെ അവസ്ഥ. 46-ാമത്തെ ചോദ്യമാണ് ഇനി നോക്കുന്നത്. ലോകത്തിലെ 3-ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ലോകത്തിലെ 3-ാമത്തെ വലിയ വജ്രം ഖനനം ചെയ്തെടുത്തത് ബോട്സ്വാനയിൽ നിന്നാണ്. 47-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ അക്ഷത്തിലേക്കുള്ള ഫോക്കസ് ദൂരം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്ര? ഓപ്ഷൻ സി, 24 സെൻറ്റിമീറ്റർ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്തു നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 48-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. ഇനി 49-ാമത്തെ ചോദ്യം, പ്രസ്താവന ചലിക്കുന്ന യന്ത്രങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിൽ ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കാറുണ്ട്.
കാരണം ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവാണ്. അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവന, അതായത് പ്രസ്താവനയും കാരണവും തമ്മിലുള്ള ബന്ധമാണ് ഇതിൽ നോക്കുന്നത്. അപ്പോൾ 49-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. അതായത് എസ്സും ആറും ശരിയാണ്, എസ്സിനുള്ള ശരിയായ വിശദീകരണമാണ് ആറിൽ നൽകിയിരിക്കുന്നത്. ഇനി അടുത്തത് 50-ാമത്തെ ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം, മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം, ഗഗൻയാനാണ്. ഇനി 51-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ES-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ES-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനമാണ് GSLV-F10. ഇനി 52-ാമത്തെ ചോദ്യം, ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആര്? PK കാളൻ. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 53-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സിനിമയാണ് G. അരവിന്ദൻ സംവിധാനം ചെയ്യാത്തത്? ഇപ്പോൾ ഓപ്ഷൻ ബി എലിപ്പത്തായമാണ് G. അരവിന്ദൻ സംവിധാനം ചെയ്യാത്ത സിനിമ. എലിപ്പത്തായം സംവിധാനം ചെയ്തത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 54-ാമത്തെ ചോദ്യമാണ്, 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരൻ. 54-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ്, ലിയാണ്ടർ പേസ്. ഇനി 55-ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത്? 55-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഏകാന്ത പഥികൻ എന്നതാണ്. ഇനി 1988 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആര്? ഓപ്ഷൻ ബി അജയ് ദേവ്ഗൺ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 57-ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഓപ്ഷൻ ബി 3-ാം സ്ഥാനമായിരുന്നു ഇന്ത്യക്ക് ലഭിച്ചിരുന്നത്. ഇനി 58-ാമത്തെ ചോദ്യം, 2020 ഒളിമ്പിക്സ് ഫുട്ബോൾ സ്വർണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരൻ ആര്? 58-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മാൽക്കമാണ്. ഇനി അടുത്ത ചോദ്യം, 59-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്ക്? പ്രോട്ടോകോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ഓപ്ഷൻ ഡി ഗേറ്റ്വേക്കാണ്. 60-ാമത്തെ ചോദ്യം, ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതിയാണ് ഓപ്ഷൻ ബി ഫിഷിംഗ്. ഇനി 61-ാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സിങ്ങിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏത്? 61-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്, ക്യാഷ് മെമ്മറിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 62-ാമത്തെ ചോദ്യം, കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനി? 62-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ടെക്ജൻഷ്യ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 63-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി സിഡാക് വികസിപ്പിച്ചെടുത്ത GNU/Linux സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ 63-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ബോസ് ആണ്, ഭാരത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൊല്യൂഷൻ എന്നാണ് ബോസിൻ്റെ പൂർണ്ണരൂപം. ഇനി നമുക്ക് 63-ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 64-ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരിയുത്തരം ഏതാണെന്ന് നോക്കുക. അപ്പോൾ 64-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളും പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാക്കാവുന്നതാണ്. ഇനി 65-ാമത്തെ ചോദ്യം, 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് ആർക്കാണ്? 65-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും ആണ് നൽകിയിരിക്കുന്നത്. ഇനി 66-ാമത്തെ ചോദ്യം, ഏത് നിയമമാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? 66-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്,
പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം 1989 ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 67-ാമത്തെ ചോദ്യം. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ്? 67-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുള്ളൂ എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നു 68-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2012 ലൈംഗികാതിക്രമണങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി 68A ആണ്. 18 വയസ്സിന് താഴെയുള്ളവരെയാണ് കുട്ടികളായിട്ട് പരിഗണിക്കുന്നത്. ഇനി 69-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. 69-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. 70-ാമത്തെ ചോദ്യം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഓപ്ഷൻ ബി 102-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇനി അടുത്ത ചോദ്യം 71-ാമത്തെ ചോദ്യം മാത്സില് ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്, മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും. അപ്പോൾ 71-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 72-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 73-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തതായിട്ട് 74-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 75-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 76-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇനി അടുത്തത് 77-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 77-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 78-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 79-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി 80-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ. ഇനി 81-ാമത്തെ ക്വസ്റ്റ്യൻ ഐ ബോട്ട് എ പെൻ ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. 81-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ദ പെൻ റൈറ്റ്സ് വെൽ. ഇനി 82-ാമത്തെ ചോദ്യം ദ പ്രിൻസിപ്പൽ അലോങ് വിത്ത് ഹിസ് സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഫോർ എ പിക്നിക്. 82-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വേർ ഗോയിങ് ഫോർ എ പിക്നിക് എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം 83-ാമത്തെ ചോദ്യമാണ്. ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ബട്ട് ടുഡേ ഐ ഡ്രിങ്ക് കോഫി. ഓപ്ഷൻ സി ആണ് 83-ൻ്റെ ശരിയായിട്ടുള്ള, ക്ഷമിക്കണം, ചെറിയൊരു മാറ്റമുണ്ട്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഐ ആം ഡ്രിങ്കിങ് കോഫി ആണ്. ഇനി 84-ാമത്തെ ചോദ്യം ദ ഹൗസ് ഇസ് ഡാഷ് ദാൻ മൈ ഹൗസ്. 84-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ബിഗ്ഗർ ദാൻ മൈ ഹൗസ്. 85-ാമത്തെ ചോദ്യം ഡോക്ടർ കലാം വാസ് ബോൺ. 85-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇൻ 1931. 86-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വൺ ഓഫ് ഹിസ് ഡാഷ് ഈ സ്റ്റഡിയിങ് ഇൻ മുംബൈ. ഓപ്ഷൻ ബി സൺസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 87-ാമത്തെ ചോദ്യം ഹീ റാൻ, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഹീ റാൻ ഫാസ്റ്റ്. ഇനി 88-ാമത്തെ ചോദ്യം ദ മീനിങ് ഓഫ് ഹാർമോണി. ഹാർമോണി എന്നതിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദ്യം. എഗ്രിമെൻറ്റ് എന്നാണ് ഹാർമണി എന്ന വാക്കിൻ്റെ മീനിങ്. ദ സിനോണിം ഓഫ് സീസ്. 89-ാമത്തെ ചോദ്യം ദ സിനോണിം ഓഫ് സീസ് ഓപ്ഷൻ ബി ക്യാച്ച് ആണ് സീസ് എന്നതിൻ്റെ സിനോണിം. ഇനി 90-ാമത്തെ ചോദ്യം ദ ആൻറ്റോണിം ഓഫ് സീസ്. ആൻറ്റോണിം ഓഫ് സീസ് ഓപ്ഷൻ സി ബിഗിൻ ആണ് ആൻറ്റോണിം ഓഫ് സീസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് 91-ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത്? 91-ാമത്തെ ചോദ്യം നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്നത് ഓപ്ഷൻ എ നൈതികമാണ്. ഇനി 92-ാമത്തെ ചോദ്യം ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം. ഓപ്ഷൻ
ഡി അവസാനിപ്പിക്കുക എന്നാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം 93-ാമത്തെ ചോദ്യമാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. 93-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, എനിക്ക് 10 തേങ്ങ വേണം. 94-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെ. ഓപ്ഷൻ സി, ഉത് പ്ലസ് നമ്രമാണ് ശരിയായിട്ടുള്ള ഉത്തരം. 95-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദമേത്. കച്ചപം ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 96-ാമത്തെ ചോദ്യം, ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ യഥാർത്ഥ പരിഭാഷ. 96-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്തതായിട്ട് 97-ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്. 97-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ക്ഷമിക്കണം, ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമാണ് ചോദിച്ചിരിക്കുന്നത്, അത് ഓപ്ഷൻ സി സ്വാമികളാണ്, അത് പൂജക ബഹുവചനമാണ്. ഇനി 98-ാമത്തെ ചോദ്യം, അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം ഏത്. എ അഗ്രജനാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി 99-ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്. 99-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഉദ്ഗ്രഥിതമാണ്. ഇനി ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപം ഏതാണ്, അതാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യം, 100-ാമത്തെ ചോദ്യം. അപ്പോൾ 100-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഭ്രാതാവ്, ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. മറ്റൊരു വീഡിയോവുമായിട്ട് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.